Hi friends, Baitul Ganda Pudir video lakel, our Kaswagada. Ponyonatin in Yadigas, Divasamilla. Iponatin poured in the Terkilani, Ella Kerla Tilame, and the Prepata Kutgari. Pukal Polatoni Pikin and Lingle Pukalakadi Bangyola Eugenia plants in a Kuchana in the end of video. Eugenia plants pattern the berry pitipigan patata or plant anna. Unless unlike to Avishamala or Chedi and Tide, it a kid a chedi browning chedi godata, Namuke, Nalla Talidila Vidu, a Talidilana, Nalla red color right ticket to another. Namal Atrathol and browning chain, Atrathol and Puddi, branches, Virugayo, a branches sane, Namuke, Suana Puka, illegal aki, Virinade. It end a massa mumbe, Yan Nasar Ilan, the Wangi Tuller plant side another. ചെടി അന്ന് അത്രത്തോളം വളർച്ച ഇല്ലായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിയതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് ഇതിന് റെഡ് ഇലകൾ ഉണ്ടാവുന്നത് നല്ല ഭംഗിയില്ലേ ഇതിന് ചെടിയുടെ മണവാട്ടി എന്നും പേരുണ്ട് ട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ യുജീനിയൻ പ്ലാന്റ്സിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് ആണ് ഇത് വാങ്ങിക്കൊണ്ടുവെച്ച് ഇനി ഞാൻ അത് പോട്ടിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ട് വളരില്ല അതുകൊണ്ട് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല ഹോൾസ് ഉള്ള ഡ്രെയിനേജ് പോട്ട് തന്നെ വേണം കേട്ടോ നന്നായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്യാം നമ്മളൊന്ന് പതുക്കെ ചെയ്യണം കേട്ടോ ഏതൊരു ഏതൊരു പ്ലാന്റ്സ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നാലും നല്ല ശ്രദ്ധിച്ചിട്ട് ഈ ചെടികൾക്കൊന്നും കേടുപറ്റാത്ത രീതിയിൽ നമ്മളത് മാറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വേരൊക്കെ പിടിച്ച പ്ലാന്റ് ആണ് മാറ്റിയെടുത്തിട്ട് അടോ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണത് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മണ്ണ് മാറ്റി കൊടുക്കുക കാരണം ഇത് നന്നായിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ വളരണമെങ്കിൽ അടിഭാഗത്തുള്ള കുറച്ച് മണ്ണ് നമുക്ക് നീക്കം ചെയ്യാം അടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കുറച്ച് മണ്ണൊക്കെ നീക്കി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് കുറച്ച് കരിയിലാണ് കുറച്ച് കരിയില നമുക്ക് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ജൈവ വളമാണ് ട്ടോ ഈ കരിയില നല്ലൊരു വളമാണ് നന്നായിട്ട് ചെടികൾക്ക് വളരാനും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാനൊക്കെ പറ്റുന്ന നല്ലൊരു വളമാണ് ട്ടത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഈ പ്ലാന്റിനെ ഇറക്കി വെച്ച് കൊടുക്കാം കണ്ടോ അപ്പോൾ കുറച്ചൊന്ന് നമ്മളൊരു ചെടി ഒന്ന് താന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് കരിയില പെട്ട് കഴിഞ്ഞു ഇത് ചകിരിച്ചോറാണ് ഇത് ചുവന്ന മണ്ണാണ് കേട്ടോ ഇത് ചാണകപ്പൊടിയും മണലും കൂടി മിക്സ് ചെയ്തത് ഇനി നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ മണ്ണിൽ നമുക്ക് കുറച്ച് മുട്ടത്തോടിൻ്റെ പൊടി ഇട്ടത് കോഴിമുട്ടത്തോടിൻ്റെ പൊടിയാണത് ഇത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക നല്ല ചെടികൾ വളരാൻ നല്ലൊരു ജൈവ വളമാണ് കേട്ടോ മുട്ടത്തോട് അതിൻ്റെ കൂടെ നമുക്ക് എൻ പി കെ ഇത് രാസവളമാണ് എൻ പി കെ 19 കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കണ്ടോ ഇത് ചകിരിച്ചോറാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് നടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ മുട്ടത്തോടിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ പി കെൻ്റെ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ ചകിരിച്ചോറ് ചുവന്ന മണ്ണ് മണലും ചാണകപ്പൊടിയും കൂടി നന്നായിട്ട് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കുന്നത്
നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്ക. ഇത്രയും മണ്ണിട്ടാൽ മതി, കാരണം നമുക്ക് ഇനിയും ഇതിൽ ചാണകപ്പൊടി, രണ്ട് മാസം കൂടുമ്പോൾ ചാണകപ്പൊടി, അത് തന്നെ എല്ലുപൊടി എപ്പം പിണ്ണാക്ക ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇത്രയും മണൽ മതി. ഇതിൽ കുറച്ച് വെള്ളം കൂടി നമ്മൾ വെച്ച് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഉജീനിയ പ്ലാന്റ്സ് നടേണ്ടത്. പക്ഷേ ഇതിന് വേര് പിടിപ്പിക്കാൻ ഒരുപാട് പ്രയാസമാണ്. ഇനി അടുത്ത് ഇത് നന്നായിട്ട് വളർന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ കമ്പ്, ഇതിൻ്റെ ഇത്തിരിയുള്ളൊരു തൂമ്പാണ് നമ്മൾ വേര് പിടിപ്പിക്കേണ്ടത്. വേര് പിടിപ്പിച്ചതിന് ശേഷം എൻ്റെ പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും, എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് വേര് പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഏതായാലും കണ്ണിന് കുളിർമ തരുന്ന എൻ്റെ ജീനിയ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.